ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാപ്റ്റർ തീർന്ന് നമ്മൾ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്തു. ഈ ക്ലാസ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ബാക്കിയുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഫ്ലക്സ്, അതുപോലെ ഇൻഡ്യൂസ്ഡ് EMF എന്നീ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലംസാണ് ഡിസ്കസ് ചെയ്തത്. അതിന് പുറമേ നമ്മൾ പഠിച്ച മറ്റുള്ള ചില ഇക്വേഷൻസ് കൂടി യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ പോലെ പ്രോബ്ലംസ് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക, സ്വന്തമായിട്ട് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ദെൻ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എ ജെറ്റ് പ്ലെയിൻ ഈസ് ട്രാവലിംഗ് വെസ്റ്റ് അറ്റ് എ സ്പീഡ് ഓഫ് 1800 കിലോമീറ്റർ പെർ ഹവർ. What is the voltage difference developed between the ends of the wing 25 meter long if the earth's magnetic field at the location has a magnitude of 5×10⁻⁴ tesla and the dip angle is 30 degree? ഓക്കെ, നേരിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നമ്മൾ പഠിച്ച ഏത് ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇത്തരം പ്രോബ്ലംസിലൊക്കെ പ്രത്യേകത, നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഏത് ഇക്വേഷനാണ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ കൃത്യമായിട്ട് വായിച്ച് ഗിവൺ ക്വാണ്ടിറ്റീസ് ഒക്കെ നോക്കി നമുക്ക് എന്ത് കാണണമെന്ന് കൂടി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ ഓർമ്മ വരും. നോക്കൂ, നമ്മൾ തന്നിട്ടുള്ളത് ഒരു എയ്റോപ്ലെയിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാനൊരു എയ്റോപ്ലെയിൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എയ്റോപ്ലെയിൻ വി വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി എത്രയും തന്നിട്ടുണ്ട്, എത്രയാണ്? 1800 കിലോമീറ്റർ പെർ ഹവർ ആണ്. അപ്പോൾ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഗിവൺ വാല്യൂ. അപ്പോൾ നമ്മൾ 1800 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. കാരണം കിലോമീറ്റർ പെർ ഹവറിനെ നമുക്ക് എന്തിലേക്ക് മാറ്റേണ്ടതുണ്ട്? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ നോക്കൂ, 18 ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്തുണ്ടാവും? 500 ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ എയ്റോപ്ലെയിൻ്റെ സ്പീഡ് എത്രയാണ്? 500 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം എയ്റോപ്ലെയിൻ്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് മനസ്സിലാക്കാം. വാട്ട് ഈസ് ദ വോൾട്ടേജ് ഡിഫറൻസ് ഡെവലപ്ഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ വിങ്സ് അല്ലേ. വിങ്ങിൻ്റെ ഈ രണ്ട് എൻഡുകൾ അല്ലേ, വിങ്സിലെ രണ്ട് എൻഡുകൾ തമ്മിലുള്ള വോൾട്ടേജ് ഡിഫറൻസ് ആണ് അല്ലേ. വോൾട്ടേജ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന്. ആ വിങ്ങിൻ്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ വിങ്ങിൻ്റെ എൻഡുകൾക്കിടയിലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് എത്രയാണ്? 25 meter എന്ന്. അപ്പോൾ നമുക്ക് L ഈക്വൽ ടു എത്ര സെലക്ട് ചെയ്യാം? ഒരു ലെങ്ത് ആണല്ലോ, 25 meter എന്ന് തന്നിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ആണ് കാണാനുള്ളത് മനസ്സിലാക്കുക, കാരണം വോൾട്ടേജ് ആണ്. ക്ലിയർ? നമ്മൾ ഇൻഡക്ഷനല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ സ്വാഭാവികമായിട്ടോടെ ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന വോൾട്ടേജ് ആണ് ഉദ്ദേശിച്ചുള്ളത് മനസ്സിലാക്കുക. ദെൻ മറ്റൊരു ക്വാണ്ടിറ്റി വന്നുള്ളത്, ആ സ്ഥലത്തെ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ബി ഈക്വൽ ടു എത്രയാണ് നോക്കൂ? ബി ഈക്വൽ ടു 5×10⁻⁴ ടെസ്ല. അതുപോലെ ആ സ്ഥലത്തെ ഡിപ്പ് ആംഗിൾ തന്നിട്ടുണ്ട് എത്ര ഡിഗ്രിയാണ്? 30 degree. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് വേണം വോൾട്ടേജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ നോക്കൂ, ഒരു എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറായിട്ട് നമ്മൾ എയ്റോപ്ലെയിൻ്റെ വിങ്സിനെ എടുക്കുക. എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ, ലെങ്ത് തന്നിട്ടുണ്ടല്ലോ, ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന സ്പീഡാണ് എയ്റോപ്ലെയിൻ്റെ സ്പീഡ്. ഇപ്പോൾ എയ്റോപ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ കൂടെ എയ്റോപ്ലെയിൻ്റെ വിങ്സ് മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ വിങ്സിന് രണ്ട് എൻഡിലുണ്ടാവുന്ന വോൾട്ടേജ് ആണ്, അതാണ് നമുക്ക് ഇൻഡ്യൂസ്ഡ് EMF എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിങ്സിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ആ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിലൂടെ മൂവ് ചെയ്യുമ്പോൾ അതിലുണ്ടായിട്ടുള്ള ഇൻഡ്യൂസ്ഡ് EMF ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഇക്വേഷൻ എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്താൽ ഉണ്ടാവുന്ന മോഷണൽ EMF-ൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നത് എന്തായിരുന്നു? അത് ഈക്വൽ ടു BLV അല്ലേ. ബി എന്ന് പറഞ്ഞാൽ അവിടെയുള്ള പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡാണ്. എൽ ഇസ് ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് വി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ. ഇതിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് നോക്കൂ, വെലോസിറ്റി ഓഫ് ദ കണ്ടക്ടർ തന്നിട്ടുണ്ട്, അതാണ് വെലോസിറ്റി ഓഫ് ദ വിങ്സ് ഓർ വെലോസിറ്റി ഓഫ് ദ എയ്റോപ്ലെയിൻ. ദെൻ എൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ബി ആണ് അവിടെ ചൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളത്. നോക്കൂ, എല്ലാ സ്ഥലത്തും എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് നേരെ കുത്തനം മുകളിലേക്ക് അയക്കണം എന്നില്ല അല്ലേ. എയ്റോപ്ലെയിൻ പറന്നു പോകുമ്പോൾ എയ്റോപ്ലെയിൻ്റെ വിങ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അല്ലേ. ഇത് കടന്നു പോകുമ്പോൾ കട്ട് ചെയ്യേണ്ടത് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡിനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഡിപ്പിന് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. എന്താ ഡിപ്പ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡും അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും തമ്മിലുള്ള ആംഗിളിനെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ഡിപ്പ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചത്. ഈ സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ബി.
അപ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ബി എച്ച്, വെർട്ടിക്കൽ കമ്പോണൻറ്റ് ബി വി. ഈ ബിയും ബി എച്ചും തമ്മിൽ ഇവിടെ വരുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് ആംഗിൾ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എത്ര വാല്യൂ കിട്ടിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത്, 30 ഡിഗ്രി. ഇനി ഈ എറോപ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്യുന്നത് ആരെയാണ്, വെർട്ടിക്കൽ കമ്പോണൻറ്റിനെയാണ് കട്ട് ചെയ്ത് പോകുന്നത് അല്ലേ. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻ്റാണ് അവിടെ പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഈക്വൽ ടു ബി എൽ വി, ഇതാണ് നമ്മൾ പഠിച്ച ഇക്വേഷൻ. ഈ ബി എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ തന്ന ബി എൽ എടുക്കേണ്ടത് അതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് എടുക്കണം. കാരണം മൂവ് ചെയ്യുന്ന എറോപ്ലെയിൻ്റെ വിങ്സിനെ സംബന്ധിച്ചിടത്തോളം പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് ഏതാണ്, ബി വി ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വെർട്ടിക്കൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു എൽ ഇൻറ്റു ദ വെലോസിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ബട്ട് അബൌട്ട് ബി വി, ബി വി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബി സൈൻ തീറ്റ ആണ് അല്ലേ. ഡിപ്പ് വെച്ച് നമ്മൾ ബി കോസ് തീറ്റയും ബി സൈൻ തീറ്റയുമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്, ബി കോസ് തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻ്റ് എത്രയാണ്, ബി സൈൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള വെർട്ടിക്കൽ കമ്പോണൻ്റ് പറഞ്ഞ് നമ്മൾ എഴുതേണ്ടത് എന്താ, ബി ഇൻറ്റു സൈൻ തീറ്റ ഇൻറ്റു എൽ ഇൻറ്റു വി. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനൽ ആൻസറിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 5 × 10⁻⁴. ദെൻ സൈൻ 30, സൈൻ 30 നമുക്കറിയാം ഹാഫ് ആണ്, ഇൻറ്റു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എത്രയാണ്, 25 മീറ്റർ. ദെൻ വെലോസിറ്റി നമുക്ക് കിട്ടി മീറ്റർ പെർ സെക്കൻഡിലേക്ക് ആക്കി മാറ്റിയപ്പോൾ എത്രയാണ്, 500 മീറ്റർ പെർ സെക്കൻഡ്. ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്, ദാറ്റ് ഇസ് ഈക്വൽ ടു 3.1 വോൾട്ട് എന്നാണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കാം, നമുക്ക് എത്ര ആൻസർ കിട്ടും, 3.1 സംതിങ് ഉണ്ട്, നമുക്ക് അതിന് റൗണ്ട് ചെയ്തിട്ട് 3.1 വോൾട്ട് എന്ന് എഴുതാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് കാണാനുള്ള പ്രോബ്ലം ആണ് തിരിച്ചറിയാൻ നമ്മൾ വേണ്ടത് അല്ലേ. അങ്ങനെ തിരിച്ചറിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് തരാത്തതുകൊണ്ട് ആ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് കാണുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇതേ ക്വസ്റ്റ്യൻ തന്നെ പബ്ലിക് എക്സാമിന് 1-2 തവണ മറ്റു രീതിയിൽ ചോദിച്ചിരുന്നു. ഒരു ട്രെയിന് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ് അല്ലേ. ട്രെയിനിന്റെ വീല് കറങ്ങുമ്പോൾ അതിന് ആക്സിൽ ഉണ്ടാവും അല്ലേ. ആ ആക്സിലിന്റെ രണ്ട് എൻഡുകൾക്കിടയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എത്രയാണ് അല്ലെങ്കിൽ വോൾട്ടേജ് എത്രയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഇതേപോലെ ചെയ്യും, ആ വീലിന്റെ ഇടയിലുള്ള ആക്സിൽ എന്തായിട്ട് എടുക്കുക, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറായിട്ട് എടുക്കുക. അത് മൂവ് ചെയ്യുന്ന വെലോസിറ്റി ട്രെയിനിന്റെ വെലോസിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ആ സ്ഥലത്തും നമുക്ക് എന്ത് തന്നിരുന്നു, മാഗ്നറ്റിക് ഫീൽഡും അതുപോലെ ഡിപ്പും തന്നിരുന്നു ആ ക്വസ്റ്റ്യനിലും. അതെല്ലാം നമുക്ക് പെർപെൻഡിക്കുലർ മാഗ്നറ്റിക് ഫീൽഡ് തരുകയാണെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്തെടുക്കണം, ബി തന്നിട്ട് ഡിപ്പ് കൂടി തന്നാൽ വെർട്ടിക്കൽ കമ്പോണൻ്റ് എടുത്തിട്ട് വേണം എന്തിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, ബി എൽ വിയിലെ ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയും പ്രോബ്ലംസ് വന്നിരുന്നു. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ എന്താണെന്ന് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. കൂടുതൽ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്തോറും നമുക്കത് ഈസി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A 12-volt battery connected to a 6-ohm 10-henry coil through a switch drives a constant current through the circuit. The switch is suddenly opened. If it takes 1 millisecond to open the switch, find the average EMF induced in the coil. Okay, ഇപ്പോൾ ഒരു കോയിലിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആവറേജ് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വീണ്ടും ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് കാണാൻ തന്നെയാണ്. ഓക്കെ, ഇനി എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ വായിച്ചു നോക്കാം. ഒരു 12-volt ബാറ്ററിയാണ് അല്ലേ, അത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കോയിലുമായിട്ടാണ്. ആ കോയിലിൻ്റെ എന്തൊക്കെ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ഇൻഡക്റ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഹെൻറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇൻഡക്റ്റൻസ് ആണ്. നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിനും മ്യൂച്വൽ ഇൻഡക്റ്റൻസിനൊക്കെ യൂസ് ചെയ്തിരുന്നു. ഇവിടെ സിംഗിൾ കോയിൽ ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാം സെൽഫ് ഇൻഡക്റ്റൻസ് ആണെന്ന്. ഒരു വോൾട്ടേജ് തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ, ഗിവൺ വാല്യൂസ് നോക്കാം. വോൾട്ടേജ് എത്രയാണ്, 12-volt ബാറ്ററി ഉണ്ട്. ദെൻ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസ് എത്രയാണ്, കോയിൽ റെസിസ്റ്റൻസ് 6 ohm. അതിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്കറിയാം 10 henry. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്തു. ഇത് നോക്കൂ, ആ സ്വിച്ച് അല്ലേ, ദ സ്വിച്ച് ഡ്രൈവ്സ് എ കോൺസ്റ്റന്റ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. അപ്പോൾ സ്വിച്ച് അതിലൂടെ എന്തായിരുന്നു, വർക്കിംഗ് ആണ്. അപ്പോൾ സ്വിച്ച് ഓൺ ആയിരിക്കുന്ന സമയത്ത് അതിലൂടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് പോകുന്നുണ്ട് അല്ലേ. ദെൻ അടുത്തത് ദ സ്വിച്ച് ഈസ് സഡൻലി ഓപ്പൺഡ്. സ്വിച്ച് ഓപ്പൺ ചെയ്യാൻ
എന്ന് പറഞ്ഞാൽ സ്വിച്ച് നമുക്കറിയാം ക്ലോസ്ഡ് ആയിരിക്കുമ്പോഴാണ് ഓണ്, ഓപ്പൺ ആയിരിക്കുമ്പോൾ ഓഫ് ആണ് അല്ലേ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ അത് ഓഫ് ചെയ്യാണ്, അതിനെടുക്കുന്ന സമയം തന്നിട്ടുണ്ട് അല്ലേ. ഇഫ് ഇറ്റ് ടേക്സ് 1 മില്ലി സെക്കൻഡ്, ടൈം തന്നിട്ടുണ്ട് 1 മില്ലി സെക്കൻഡ്. മില്ലി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10⁻³ സെക്കൻഡ് ആണ്. അങ്ങനെ 1 മില്ലി സെക്കൻഡ് ടൈം കൊണ്ടാണ് നമ്മൾ ആ സ്വിച്ച് എന്ത് ചെയ്തത്, ഓപ്പൺ ചെയ്തത് അല്ലെങ്കിൽ ആ സ്വിച്ച് ഓഫ് ചെയ്തത്. എങ്കിൽ ഫൈൻഡ് ആവറേജ് ഇൻഡ്യൂസ് EMF ഇൻ ദ കോയിൽ. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ആ കോയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ആവറേജ് EMF എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നോക്കൂ, അപ്പോൾ ഒരു സിംഗിൾ കോയിലിലൂടെ ഒരു കോയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. നോക്കൂ, ഒരു കോയിൽ, ആ കോയിൽ ഒരു സെല്ലുമായി കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കീയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ദെൻ ഇതിലൂടെ ഒരു കോൺസ്റ്റന്റ് കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു I എന്ന് പറയാം അല്ലേ. ദെൻ ഇതിൻ്റെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, ഇൻഡക്ടൻസ് തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, ആണ് കീ അല്ലേ. ഇതാണ് പ്രോബ്ലം. ഈ സ്വിച്ച് ഓൺ ആയിരുന്നു, പെട്ടെന്ന് ഓഫ് ചെയ്തപ്പോൾ ഈ കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും, അത് എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സെൽഫ് ഇൻഡക്ഷൻ ആണ് നടക്കുന്നത് അറിയാം. സെൽഫ് ഇൻഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF ഇക്വേഷൻ നമുക്കറിയാം, -L DI/DT അല്ലേ. സെൽഫ് ഇൻഡക്ഷന്റെ ടേമിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. എന്താ ഇക്വേഷൻ, -L DI/DT. ഓക്കെ, അപ്പൊ ആ കോയിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ടിനെ സെൽഫ് ഇൻഡക്ടൻസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാം. എന്തൊക്കെ ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് നോക്കൂ, ഇവിടെ L തന്നിട്ടുണ്ട് അല്ലേ. ദെൻ DT എന്ന് പറയുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്, 1 മില്ലി സെക്കൻഡ്. ഇനി നമുക്ക് DI ആണ് കാണേണ്ടത്, കറണ്ട് എത്രയാണ് ചേഞ്ച് ചെയ്തതെന്ന്. അപ്പോൾ കറണ്ടിനെ കുറിച്ച് ഒന്നും അവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇനീഷ്യൽ കറണ്ടും ഫൈനൽ കറണ്ടും കാൽക്കുലേറ്റ് ചെയ്യാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ഇൻ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ആദ്യം എത്ര കറണ്ട് ഉണ്ടായിരുന്നു നമുക്കറിയാം, I=V/R ആണ് അല്ലേ. എത്രയാണ് നമ്മൾ വോൾട്ടേജ് സപ്ലൈ ചെയ്തിരുന്നു, നോക്കൂ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 12 volt ആയിരുന്നു. ആ കോയിലിൻ്റെ റെസിസ്റ്റൻസ് എത്രയായിരുന്നു, 6. അങ്ങനെയാണെങ്കിൽ അതിലൂടെ എത്ര ആമ്പിയർ കറണ്ട് ഒഴുകിയിരുന്നു, I1 എന്ന് ഞാൻ കൊടുക്കാം. I1=, എത്രയാണ്, 2 ആമ്പിയർ ആണ്. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അല്ലേ. സ്വിച്ച് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ I2 എത്രയാണ്, I2=0 ആയി മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ ചേഞ്ച് എത്രയാണ്, I2-I1 ആണ് ഇവിടെ കൊടുക്കേണ്ടത് അല്ലേ. അപ്പൊ ഇക്വേഷൻ എന്തായി മാറും നോക്കൂ, -L വാല്യൂ എത്രയാണ്, 10 Henry × DI എന്ന് പറഞ്ഞാൽ എന്താണ്, I2-I1 ആണ്. I2 എത്രയാണ്, 0. I1 എത്രയാണ് നമുക്ക് കിട്ടിയത്, 2 ആമ്പിയർ. DT എന്ന് പറയുന്ന ടൈം ആണ് നമ്മൾ T എന്ന് എഴുതിയിട്ടുള്ളത്, എത്രയാണ്, 10⁻³ സെക്കൻഡ്. ഓക്കെ, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ഇതിന് ആൻസർ 10 × -2, അവിടെ മൈനസ് ആണ്, -, എന്താവും, പ്ലസ് ആവും. 20 × എന്ത് വരും, 10⁻³ വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × 10⁻³ അല്ലേ. നമുക്ക് EMF ആണ്, അപ്പോൾ വോൾട്ടേജ് അല്ലെങ്കിൽ എന്താണത്, 20,000 അല്ലേ. എന്ന് വേണമെങ്കിൽ എഴുതാം, 20,000 volt. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എത്രയായിരിക്കും, 20,000 volt ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ നോക്കൂ, സെൽഫ് ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് തിരിച്ചറിയുകയും അതിൻ്റെ ഇക്വേഷൻ സെലക്ട് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഇസ് ദ സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് ദ സോളിനോയിഡ് ഓഫ് ലെങ്ത് 40 cm, area of cross section 20 cm² and total number of turns 800. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഒരു കോയിലിൻ്റെ സെൽഫ് ഇൻഡക്ടൻസ് കാണാനാണ് അല്ലേ. എന്തൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത് നോക്കൂ, ആ കോയിലിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് അല്ലേ. L=, എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, L=, 40 cm, മീൻസ് 40 × 10⁻²⁻². ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്, 20 cm² ആണ്. നമുക്കറിയാം 10⁻⁴ m². നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 800. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്, അതിൻ്റെ സെൽഫ് ഇൻഡക്ടൻസ് ക്യാപിറ്റൽ L ആണ് അല്ലേ. അപ്പോൾ സെൽഫ് ഇൻഡക്ടൻസ് ഉള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ് നോക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ സെൽഫ് ഇൻഡക്ടൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, L=μ₀ NaN. അങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എഴുതി നോക്കാം, L=μ₀ NaN അല്ലേ. μ₀ നമുക്കറിയാം പെർമിയബിലിറ്റി ഓഫ് ദ ഫ്രീ സ്പേസ് ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്, μ₀ൻ്റെ വാല്യൂ നമുക്കറിയാം, μ₀=4 പൈ × 10⁻⁷ ആണ്. ഓക്കെ,
അപ്പൊ അത് നമുക്ക് എടുക്കാം. ദെൻ എൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ദ കോയിൽ ആണ്, യൂണിറ്റ് ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസിനെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഒരു മീറ്ററിൽ എത്രയാണ് കിട്ടും. ദെൻ ഏരിയ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഈസി ആയിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ഈ എൻ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് പകരം ഈ എന്നിന് അതിന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് കൊടുക്കാം മ്യൂ സീറോ ഇൻറ്റു, എന്താ സ്മോൾ എന്നിന്റെ വാല്യൂ, സ്മോൾ എൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ എൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് വരും ക്യാപിറ്റൽ എൻ ബൈ എൽ എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ എൻ ഇൻറ്റു ക്യാപിറ്റൽ എൻ എന്താവും, എൻ സ്ക്വയർ ആവും ബൈ എൽ ഇൻറ്റു എ. ഇത്ര മതി അല്ലേ, കാരണം എന്നിന് പകരം നമ്മൾ പറഞ്ഞു ക്യാപിറ്റൽ എൻ ബൈ എൽ. ഇവിടെ വരുന്ന ക്യാപിറ്റൽ എന്നും ക്യാപിറ്റൽ എന്നും കൂടി ക്യാപിറ്റൽ എൻ സ്ക്വയർ ബൈ എൽ വരും. ദെൻ ബാക്കി ഒരു എ ആണുള്ളത്. ഇനി വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ദെൻ മ്യൂസിയറിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതി എത്രയാണ്, ഫോർ പൈ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് സെവൻ എൻ സ്ക്വയറിന് എന്ത് കൊടുക്കാം, എന്നിന് വാല്യൂ കൊടുക്കാം 800 സ്ക്വയർ ഇൻറ്റു ഏരിയ എത്രയായിരുന്നു, 20 ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ഫോർ, ദെൻ ഓൾ ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് ദ കോയിൽ. ലെങ്ത് ഓഫ് ദ കോയിൽ നമുക്ക് തന്നിട്ടുണ്ട് 40 ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ടു മീറ്റർ അല്ലേ. ഇത്രയും കൊടുത്തു കഴിഞ്ഞിട്ട് അത് സോൾവ് ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്നത് 4.02 മില്ലി ഹെൻറി എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കാം, ഫൈനൽ ആൻസർ കിട്ടുന്നത് 4.02 ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് 3 എന്നാണ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ മില്ലി ഹെൻറി എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെയ്യേണ്ട വാല്യൂസ് നമ്മൾ പിക്ക് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഇസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് കോയിൽസ് ഇഫ് എ കറണ്ട് ചേഞ്ചസ് ഓഫ് 6 ആമ്പിയർ ഇൻ എ കോയിൽ കോസസ് ദ ഫ്ലക്സ് ചേഞ്ച് ഇൻ ദ നെക്സ്റ്റ് കോയിൽ ഓഫ് 2000 ടേൺസ് ടു ചേഞ്ച് ബൈ 12 × 10⁻⁴ വെബർ പെർ ടേൺ. ക്ലിയർ? ഒരു സിംഗിൾ സെന്റൻസ് ആണ്, നന്നായിട്ട് നോക്കി വായിക്കുക. ദെൻ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നമുക്ക് ആദ്യം അറിയാം. വാട്ട് ഇസ് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് എ പെയർ ഓഫ് കോയിൽ അല്ലേ. രണ്ട് കോയിലുകൾക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനാണ്, എം കാണാനാണ്, ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എം കാണുന്ന ഇക്വേഷൻ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരെ എന്തായിരിക്കും, മ്യൂ സീറോ എൻ എ എന്ന് തന്നെയാണ്. അതിൽ നമ്മൾ സ്മോൾ എൻ നമ്മൾ എന്തിനെ എടുക്കാറുണ്ട്, ഫസ്റ്റ് കോയിലിൻ്റെയും ക്യാപിറ്റൽ എന്നും അതുപോലെ ഏരിയയും സെക്കൻഡ് കോയിലിൻ്റെയും എടുക്കാറുണ്ട് അല്ലേ. കറണ്ട് പാസ് ചെയ്യുന്ന കോയിലിൻ്റെത് സ്മോൾ എൻ, ദെൻ ഇൻഡ്യൂസ് ഡി എം എഫ് ഉണ്ടാവുന്നതിൻ്റെ ക്യാപിറ്റൽ എയും എന്നും എടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ തന്ന വാല്യൂസ് വ്യത്യസ്തമായ ചില വാല്യൂസ് ആണ് അല്ലേ. കറണ്ട് തന്നിട്ടുണ്ട് ഐ, എത്രയാണ് ഐ ഇസ് ഈക്വൽ ടു 6 ആമ്പിയർ തന്നിട്ടുണ്ട് അല്ലേ, ഒന്നാമത്തെ കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ദെൻ അവിടെ തന്നിട്ടുള്ളത് സെക്കൻഡ് കോയിലിൻ്റെ എന്ത് തന്നിട്ടുണ്ട്, അവിടെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട് അല്ലേ. ക്യാപിറ്റൽ എന്ന് തന്നിട്ടുണ്ട്, എത്രയാണ് എൻ ഇസ് ഈക്വൽ ടു 2000 എന്ന് തന്നിട്ടുണ്ട്. മറ്റൊരു വാല്യൂ തന്നിട്ടുള്ള എന്താണ്, അവിടെ സെക്കൻഡ് കോയിലുണ്ടായ ഫ്ലക്സ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ ആ സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ആണ് അല്ലേ. ചേഞ്ച് എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് എത്രയാണ്, 5 ഈക്വൽ ടു 12 × 10⁻⁴. എന്ത് കാണണം, ക്യാപിറ്റൽ എം കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കോ, ഇതിൽ നമുക്ക് ഫസ്റ്റ് കോയിലിൻ്റെ ഒന്നും തന്നിട്ടില്ല, ഫസ്റ്റ് കോയിലിൻ്റെ നമ്പർ ഡെൻസിറ്റി തന്നിട്ടില്ല, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടില്ല, ലെങ്ത് തന്നിട്ടില്ല, അങ്ങനെ ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മ്യൂ സീറോ എൻ എ എന്ന് യൂസ് ചെയ്യാൻ പ്രയാസമാണ്. എന്തുകൊണ്ടാണ്, സ്മോൾ എൻ എന്ന് പറയുന്നത് ഫസ്റ്റ് കോയിലിൻ്റെ കേസാണ്, അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പ്രയാസമാണ് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് നോക്കൂ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ്, കറണ്ട്, ഫ്ലക്സ്, നമ്പർ ഓഫ് ടേൺസ് ഇതുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റേതെങ്കിലും ഇക്വേഷൻ പഠിച്ചിരുന്നോ? യെസ്, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു, എന്തായിരുന്നു, ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഈസ് പ്രൊപ്പോർഷണൽ ടു എന്തായിരുന്നു, എം ഇൻറ്റു ഐ, അല്ലെങ്കിൽ ഫ്ലക്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട്, ഓർ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു കറണ്ട്, ദാറ്റ് കോൺസ്റ്റന്റ് ഈസ് നോൺ ആസ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഐ എന്താ, ഫസ്റ്റ് കോയിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട്. ദെൻ ഫൈ എന്താ, രണ്ടാമത്തെ കോയിലിൽ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്തിരുന്ന ഫ്ലക്സ്. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ക്യാപിറ്റൽ എം കാൽക്കുലേറ്റ് ചെയ്യാൻ. ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ ടു കോയിൽസ് ഈക്വൽ ടു ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡ് കോയിൽ ഡിവൈഡ് ബൈ കറണ്ട് പാസിംഗ് ത്രൂ ദ ഫസ്റ്റ് കോയിൽ. ഇതാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിന് പഠിച്ച ഡെഫിനേഷൻ. എന്തായിരുന്നു, ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡ് കോയിൽ വെൻ 1 ആമ്പിയർ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്സ് നൈബറിംഗ് കോയിൽ, അല്ലെങ്കിൽ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സെക്കൻഡറി കോയിൽ ബൈ കറണ്ട് പാസിംഗ് ത്രൂ ദ ഫസ്റ്റ് കോയിൽ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കൂ, ദാറ്റ്സ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് 5 തന്നിട്ടുണ്ട്, എത്രയാണ്, 12 × 10⁻⁴ വെബർ പെർ
ടേൺ എന്ന് പറഞ്ഞിട്ട് അല്ലെ, ഓരോ ടേണിനും കിട്ടുന്നതാണ്. അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞതുകൊണ്ട് അത് ടോട്ടൽ 5 അല്ല, പിന്നെയോ ഒരു ടേണിന് കിട്ടുന്ന ഫ്ലെക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ടേൺ ഉണ്ട്? 2000 ടേൺസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആ സെക്കൻഡറി കോയിൽ ഉണ്ടാകുന്ന ഫ്ലെക്സ് എത്രയാ? 2000 × 12 × 10⁴ ആയിരിക്കും. ആ 5 വാല്യൂ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 2000 × എന്തെടുക്കണം? 12 × 10⁴. കാരണം അത് ഒരു ടേണിനാന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത്. ബൈ കറണ്ട് എത്രയാണ്? 6 ആമ്പിയർ ആണ് അല്ലേ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ വാല്യൂ കിട്ടും. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? ദാറ്റ് ഇസ് ഈക്വൽ ടു 0.4 ഹെൻറി എന്നാണ് നമുക്ക് ഫൈനൽ ആൻസർ ലഭിക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഒരു പ്രോബ്ലം ചെയ്തത് അല്ലേ. അതിലെന്തായിരുന്നു? L is equal to mu 0 N A എന്നുള്ള ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്തു. അവിടെയും ഇത് ഇക്വേഷൻ വരാം. എങ്ങനെ? ഒരു കോയിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നു, ആ സമയത്ത് കോയിലിൽ ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആ ഫ്ലക്സും കറണ്ടും തന്നാൽ നമുക്ക് അവിടുത്തെ എന്ത് കാണാം? സെൽഫ് ഇൻഡക്ടൻസ് കാണാം. ഇതേ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് L is equal to 5/I ഉപയോഗിച്ചിട്ട് അല്ലേ. അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തിരിച്ച് മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെ കേസിലും നമുക്ക് മ്യൂ 0 N A എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ വരാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്മോൾ N ഫസ്റ്റ് കോയിലിന്റെയും ഏരിയയും അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസും ആരുടെ എടുക്കണം? സെക്കൻഡ് കോയിലിൻ്റെ എടുക്കണം എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര പ്രോബ്ലംസ് ചെയ്തതോടുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് ഐഡിയകൾ വരും. അപ്പോൾ നമുക്ക് പിന്നീട് പുതിയൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഏത് മെത്തേഡിലൂടെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഇന്നത്തെ ക്ലാസ്സിലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിടത്തോളം, ആൻ EMF ഓഫ് 50 mV ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ എ കോയിൽ വെൻ ദ കറണ്ട് ഇൻ ദ നൈബറിംഗ് കോയിൽ ചേഞ്ചസ് ഫ്രം 10 ആമ്പിയർ to 5 ആമ്പിയർ in 0.1 സെക്കൻഡ്. വാട്ട് ഇസ് ദ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് ദ ടു കോയിൽസ്? വീണ്ടും മ്യൂച്വൽ ഇൻഡക്ടൻസ് കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ രണ്ട് ഇക്വേഷൻ ഡിസ്കസ് ചെയ്തു മ്യൂച്വൽ ഇൻഡക്ടൻസുമായി ബന്ധപ്പെട്ട്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, M = 5/I, അതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ചത്. അതല്ലാതെ എമ്മിന് മറ്റൊരു ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് മ്യൂ 0 NaN. അതേത് സമയത്താണ് യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എടുക്കേണ്ടത് നമ്മൾ പ്രത്യേകം പറഞ്ഞു. നോക്കൂ, ഇവിടെ തന്നിട്ടുള്ളത് അതിലേതാണ് അല്ലെങ്കിൽ മറ്റൊരു ഇക്വേഷൻ ആണോ നമ്മൾ സെലക്ട് ചെയ്യണം? ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ടുണ്ട് അല്ലേ. ഇൻഡ്യൂസ്ഡ് EMF എത്രയാണ്? 50 mV ആണ്. 50 × 10⁻³ ആണ് അല്ലേ. ഒന്നാമത്തെ കോയിലിൽ നിന്ന് രണ്ടാമത്തെ കോയിലിലേക്ക് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF. ദെൻ അവിടെ ഉണ്ടാവുന്ന കറണ്ട് ചേഞ്ച് പറയുന്നുണ്ട് അല്ലേ. ഫസ്റ്റ് കോയിലിൽ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായത്. എങ്ങനെയാണ് കറണ്ട് ചേഞ്ച് ചെയ്യുന്നത്? 10 ആമ്പിയർ to 5 ആമ്പിയർ ആണ്. അപ്പോൾ ആദ്യം I1 എത്രയായിരുന്നു? 10 ആമ്പിയർ ആയിരുന്നു. ദെൻ I2 5 ആമ്പിയർ ആയി മാറി അല്ലേ. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ഈ ചേഞ്ച് ഓഫ് കറണ്ടിന് എടുക്കുന്ന ടൈം വന്നിട്ടുണ്ട് അല്ലേ. ടൈം ടേക്കൺ, ആ ചെറിയ ടൈം വന്നിട്ടുണ്ട്. എന്ന് DT എന്ന് നമുക്ക് കൊടുക്കാറുണ്ട്. DT ഈസ് ഈക്വൽ എത്രയാണ്? 0.1 സെക്കൻഡ് ആണ് അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. കാൽക്കുലേറ്റ് ചെയ്യേണ്ടതോ M ആണ്. നോക്കൂ, ഇങ്ങനെ എഴുതിയെടുത്താൽ ഒരു മെച്ചം എന്താ വെച്ചാൽ നമുക്ക് ഈ ടേംസ് വെച്ചിട്ടുള്ള ഇക്വേഷൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഡ്യൂസ്ഡ് EMF, ചേഞ്ച് ഓഫ് കറണ്ട്, ചേഞ്ച് ഇൻ ടൈം, M. ഈ ഇങ്ങനെ ഒരു ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഇക്വേഷൻ ഓർത്ത് നോക്കൂ, ഇൻഡ്യൂസ്ഡ് EMF ഡ്യൂ ടു മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇക്വേഷൻ പഠിച്ചിരുന്നു. −M × dI/dt അല്ലേ. നമ്മളിപ്പം എഴുതിയെടുത്ത ടേംസുമായി റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ പെട്ടെന്ന് ഓർത്തെടുക്കാൻ സാധിക്കും. അതാണ് നമ്മൾ ഗിവൺ ക്വാണ്ടിറ്റീസ് ഇങ്ങനെ എടുത്ത് എഴുതിയാൽ പെട്ടെന്ന് ഇക്വേഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. മനസ്സിലാക്കുക. അപ്പോൾ ഇതിൽ ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ടുണ്ട്, മ്യൂച്വൽ ഇൻഡക്ടൻസ് കാണണം. DI എന്ന് പറഞ്ഞത് നമുക്ക് ഈസി ആയി കാണാം. എന്താണ്? I2 − I1 ആണ്. DT നമുക്ക് തന്നിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ നമുക്ക് ഇനി ഈസി ആയിട്ട് ഇത് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇൻഡ്യൂസ്ഡ് EMF വാല്യൂ എത്രയാണ്? 50 × 10⁻³ ദാറ്റ് ഇസ് ഈക്വൽ ടു −M × dI എത്രയാണ്? നോക്കൂ, I2 − I1 ആണ്. 5 − 10 എന്ന് പറഞ്ഞാൽ എത്ര വരും? −5 ആയിരിക്കും അല്ലേ. I2 − I1 ആണ്. അപ്പോൾ −5. DT എന്ന് പറയുന്ന ടൈം നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 0.1. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈസി ആയി കാൽക്കുലേറ്റ് ചെയ്യാം. −−, എന്തായി? +ആയി മാറി. ദഫോർ M = ഇവിടെ വരുമ്പോൾ 50 × 10⁻³ ഇതിൻ്റെ കൂടെ എന്ത് വരും? 0.1 അങ്ങോട്ട് പോകും. 0.1 ഡിവൈഡ് ബൈ എന്ത് വരും? ഇവിടെ താഴേക്ക് 5 വരും അല്ലേ. അപ്പോൾ ഇവിടെ 5 എന്തായി മാറും? ഇവിടെ നോക്കൂ,
ടെൻ ടെൻ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ഒരു പോയിന്റ് വൺ കൂടിയുണ്ട് അല്ലേ. അപ്പൊ എന്തായി മാറി നോക്കൂ, ടെൻ ഇൻറ്റു പോയിന്റ് വൺ എത്രയാ? വൺ. അപ്പോ നമുക്ക് സിമ്പിളി എന്ത് എഴുതാം? വൺ ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ത്രീ ഹെൻറി എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഇതിനെന്ത് എഴുതാം? വൺ മില്ലി ഹെൻറി എന്ന് എഴുതാം അല്ലേ. ഇതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസിന്റെ ആൻസർ കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് തന്നെ പല ടേമിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ വരാം. അപ്പൊ ആ മ്യൂച്വൽ ഇൻഡക്റ്റൻസുമായി റിലേറ്റ് ചെയ്യുന്ന ആ മൂന്ന് ഇക്വേഷൻ ഓർക്കുക. ഒന്നെന്തായിരുന്നു? എം ഈക്വൽ ടു മ്യൂ സീറോ എൻ എ എൻ, അത് സോൾവ് ചെയ്യാം. മറ്റൊന്ന് എം ഈക്വൽ ടു ഫൈവ് ബൈ ഐ വെച്ച് സോൾവ് ചെയ്യാം. മറ്റൊന്ന് നമുക്ക് നോക്കൂ, ഈക്വൽ ടു മൈനസ് എം ഇൻറ്റു ഡി ഐ ബൈ ഡി ടി. ഈ മൂന്ന് കേസും സെൽഫ് ഇൻഡക്റ്റൻസിലും വരുന്നു, പ്രത്യേകം ഓർക്കുക. അപ്പൊ അവിടെ എന്താണ് ഇക്വേഷൻ? ഈക്വൽ ടു മൈനസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി യൂസ് ചെയ്യാൻ വന്നേക്കാം. ഇൻഡ്യൂസ് ഡി എം എഫ് കാണാനോ തിരിച്ച് സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനോ വരാം, അല്ലെങ്കിൽ അവിടെ നമുക്ക് എൽ ഈക്വൽ ടു ഫൈവ് ബൈ ഐ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കാണാൻ വരാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതെന്ത് എൽ ഈക്വൽ ടു മ്യൂ സീറോ എൻ എൻ എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ടും സെൽഫ് ഇൻഡക്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓവർ എ സോളിനോയിഡ് ഓഫ് 50 സെന്റിമീറ്റർ ലെങ്ത് ആൻഡ് 2 സെന്റിമീറ്റർ റേഡിയസ് ആൻഡ് ഹാവിംഗ് 500 ടേൺസ് ഈസ് വൗണ്ട് അനദർ വയർ ഓഫ് 50 ടേൺസ് നിയർ ദ സെന്റർ. കാൽക്കുലേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മ്യൂച്വൽ ഇൻഡക്ടൻസ് ഓഫ് ദ ടു കോയിൽസ്, ആൻഡ് സെക്കൻഡ് വൺ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സെക്കൻഡ് കോയിൽ വെൻ ദ കറണ്ട് ഇൻ ദ പ്രൈമറി ചേഞ്ചസ് ഫ്രം 0 to 5 ആമ്പിയർ ഇൻ 0.02 സെക്കൻഡ്സ്. ക്ലിയർ? രണ്ട് ക്വസ്റ്റ്യൻ ആണ് അവിടെ. ഒന്ന്, രണ്ട് കോയിലുകൾക്കിടയിലുള്ള മ്യൂച്വൽ ഇൻഡക്ടൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ, അതുപോലെ രണ്ടാമത്തെ കോയിൽ ഉണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ ഒന്ന് രണ്ട് പ്രാവശ്യം വായിച്ചു നോക്കുക, ദെൻ ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതാം നമുക്ക് അല്ലെ. സോളിനോയിഡ്, ഒരു സോളിനോയിഡിന്റെ കേസാണ് ആദ്യം പറയുന്നത്. ആ സോളിനോയിഡിന്റെ എന്ത് തന്നിട്ട്? ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട് അല്ലെ. ഒരു സോളിനോയിഡ്, ആ സോളിനോയിഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്, അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? റേഡിയസ് തന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? ഞാൻ അതിന് L1 എന്ന് കൊടുക്കാം. L1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 50 സെന്റിമീറ്റർ ആണ് അല്ലേ. അതിൻ്റെ റേഡിയസിന് ഞാൻ R1 എന്ന് കൊടുക്കാം. R1 2 സെന്റിമീറ്റർ ആണ്. 2 സെന്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 50 × 10⁻²⁻²⁺ മീറ്റർ, അതുപോലെ ഇവിടെ 2 × 10⁻²⁻²⁺ മീറ്റർ. ഇത് രണ്ടും തന്നിട്ടുണ്ട് അല്ലേ, ഒന്നാമത്തെ കോയിലിൻ്റെ. അതുപോലെ ഒന്നാമത്തെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുണ്ട്. N1 ക്യാപിറ്റൽ N1 കൊടുക്കാം. N1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 500 ടേൺസ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കോയിലിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലെങ്ത് തന്നിട്ടുണ്ട്, റേഡിയസ് തന്നിട്ടുണ്ട്, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഇനി അവിടെ മറ്റൊരു കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൻ്റെ മുകളിൽ വൈൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ സെൻട്രലായിട്ട് എത്രയാണ്? എത്ര ടേൺസ് ഉള്ള? 50 ടേൺസ് ഉള്ള മറ്റൊരു കോയിൽ. അപ്പോൾ ഇതിൻ്റെ സെൻട്രലായിട്ട് 50 ടേൺസ് ഉള്ള മറ്റൊരു കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? വൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് കോയിലിൻ്റെ എന്തേ തന്നിട്ടുള്ളൂ? നമ്പർ ഓഫ് ടേൺസ് മാത്രമേ തന്നിട്ടുള്ളൂ. എത്രയാണ്? 50 കോയിൽ. ബാക്കിയൊന്നും തന്നിട്ടില്ല. പക്ഷേ നമുക്കൊരു കാര്യം അറിയാം, റേഡിയസ് അറിയാം അല്ലേ. കാരണം അതിൻ്റെ മുകളിൽ തന്നെ വൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കോയിലിൻ്റെ റേഡിയസ് ആയിരിക്കും രണ്ടാമത്തെ കോയിലിൻ്റെ, പക്ഷേ ലെങ്ത് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഒന്നാമത്തെ കേസിൽ സോൾവ് ചെയ്യേണ്ടത് എന്താണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസിൽ സോൾവ് ചെയ്യേണ്ടത് എന്താണ്? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗിവൺ വാല്യൂസും എമ്മും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ മ്യൂച്വൽ ഇൻഡക്ഷനും സെൽഫ് ഇൻഡക്ഷനും ഒക്കെ സോൾവ് ചെയ്യാൻ മൂന്ന് ഇക്വേഷൻ പറഞ്ഞു, എല്ലും എം ഒക്കെ ഉള്ളത്. അപ്പം അതിൽ ഏത് വേണമെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നോക്കൂ. അപ്പം ഇവിടെ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് നോക്കൂ, കോയിൽസിന് നമ്പർ ഓഫ് ടേൺസും ലെങ്ത്തും ഒക്കെയാണ് അല്ലേ. ഇപ്പം നമ്പർ ഓഫ് ടേൺസും ലെങ്ത്തും ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ചെയ്ത് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ ആൻസർ എടുക്കാം. മ്യൂച്വൽ ഇൻഡക്ടൻസ് എം ഈസ് ഈക്വൽ എത്രയാണ്? മ്യൂ സീറോ എൻ എ എൻ. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ദാറ്റ്സ് ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ദെൻ ഫസ്റ്റ് കോയിലിലാണ് എടുക്കേണ്ടത് നമ്പർ ഡെൻസിറ്റി എടുക്കേണ്ടത്. അപ്പോൾ നമ്പർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് ആണ്. അതങ്ങ് കൊടുക്കാം എന്നാൽ പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈസി ആയിരിക്കും അല്ലേ. ഇൻറ്റു അടുത്ത എന്താണ്? ഏരിയ ഓഫ് ദ കോയിൽ, അതാരുടെ എടുക്കേണ്ടത്? സെക്കൻഡറി കോയിലിൻ്റെ ഏരിയ എടുക്കണം. ദെൻ ഈ രണ്ടാമത്തെ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആരുടെയാണ്? സെക്കൻഡറി കോയിൽ. ഇങ്ങനെ വേർതിരിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ, മ്യൂ സീറോന്റെ വാല്യൂ നമുക്കറിയാത്രയാണ്? 4π. പൈ എന്ന് പറഞ്ഞാൽ 3.14 × 10⁻²⁻¹ അല്ലേ. 4π × 10⁻²⁻¹ ഇൻറ്റു N1 നമുക്ക് തന്നിട്ടുണ്ട്. N1 എത്രയാണ്? 500 ആണ്.
then L1 എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ തന്നിരുന്നു ലെങ്ത് ഓഫ് ദ എത്രയാണ് 0.51 അല്ലേ 0.5 മീറ്റർ ആണ് നമുക്കറിയാം 15 × 10⁻²² എന്ന് പറഞ്ഞാൽ 0.5 മീറ്റർ ദെൻ ഇൻടു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പൈ ആർ സ്ക്വയർ ആണ് അല്ലേ സെക്കൻഡറി കോയിലിനെയാണ് പൈ ആർ സ്ക്വയർ ആകുമ്പോൾ പൈയുടെ വാല്യൂ 3.14 ദെൻ ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ റേഡിയസ് തന്നെ സെക്കൻഡറിക്കും റേഡിയസ് ആയിട്ട് എടുക്കാം എന്നുള്ള നേരത്തെ പറഞ്ഞു അപ്പോൾ എത്ര എടുക്കണം ഇതിൻ്റെ 0.02 എന്ത് ചെയ്താൽ മതി സ്ക്വയർ ചെയ്താൽ മതി അല്ലേ ഇതെന്താണ് 0.02 ആണല്ലോ അതിനെ സ്ക്വയർ ചെയ്യുക ദെൻ നമ്മൾ എന്ത് ചെയ്യണം N2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എത്രയാ N2 വാല്യൂ നമുക്ക് നോക്കാം N2 വാല്യൂ 50 ആണ് അല്ലേ ഇൻടു എന്ത് ചെയ്യാം 50 ചെയ്യാം ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം കോഫിഷ്യന്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഇത് സോൾവ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ് 78.96 × 10⁻²⁻⁶ ഹെൻറി ഇതാണ് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അത് മനസ്സിലാക്കുക ഗിവൺ വാല്യൂസ് വെച്ച് ഏത് ഇക്വേഷൻ ആണെന്ന് പ്രത്യേകം സെലക്ട് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കും ഇനി ഇവിടെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ലേ എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ഇൻഡ്യൂസ്ഡ് EMF കാണാനാണ് അല്ലേ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ സെക്കൻഡ് കോയിൽ വെൻ ദ കറണ്ട് ഇൻ ദ പ്രൈമറി ചേഞ്ചസ് ഫ്രം 0 to 5 ആമ്പിയർ ഇൻ 0.02 സെക്കൻഡ് അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF ആണ് കാണേണ്ടത് ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ വഴി ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ എന്താ −MdI/dt ഇപ്പോൾ ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് എമ്മിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു മൈനസ് എത്രയായിരുന്നു 78.96 × 10⁻⁶ അല്ലേ എമ്മിൻ്റെ വാല്യൂ നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു DI എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ കറണ്ട് ആണ് എന്താ ചേഞ്ച് ഇൻ കറണ്ട് എന്ന് പറഞ്ഞാൽ ഫൈനൽ കറണ്ട് മൈനസ് ഇനീഷ്യൽ കറണ്ട് എന്തായി മാറി 0 ഉള്ളത് എത്രയായി മാറിയിട്ടുണ്ട് 5 ആമ്പിയർ ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേണേ 5 − 0 എന്ന് കൊടുക്കാം അതിനടുത്ത ടൈമാണ് നമ്മൾ DT എന്ന് പറഞ്ഞത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാറ് എത്രയാണ് 0.02 എന്നുള്ളത് അപ്പോൾ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ് −19.74 mH എന്നാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം ഫൈനൽ ആൻസറായി കിട്ടുന്നത് −19.74 mH മൈനസ് വേണമെന്നില്ല നമുക്ക് ഇൻഡ്യൂസ് EMF മാഗ്നിറ്റ്യൂഡ് ആയിട്ട് അതിന് 19.74 mH എന്ന് എഴുതിയാലും മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്തു ഇൻഡ്യൂസ്ഡ് EMF ബന്ധപ്പെട്ട ഡയറക്റ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്തതെങ്കിൽ ഇന്ന് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് ചെയ്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡക്ഷനുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ മാത്രമാണ് പഠിക്കാനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പഠിച്ചു വെക്കുക പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്ത് പോവുക ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ സാധിക്കും അപ്പോൾ നന്നായിട്ട് പഠിക്കുക ചാപ്റ്റർ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക അതുപോലെ പ്രോബ്ലംസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക ഇതല്ലാത്ത മറ്റ് പ്രോബ്ലംസ് കൂടി നിങ്ങൾ മാക്സിമം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നുകൂടി ഫാസ്റ്റാവും പെട്ടെന്ന് പ്രോബ്ലംസ് ക്യാച്ച് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം ഇതുവരെയുള്ള ചാപ്റ്ററൊക്കെ നന്നായിട്ട് പഠിക്കുക അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക് യു